ഇവ എങ്ങനെ കാറൊടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മരുഭൂമി ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ മദർ റോബോട്ടിനെയും ഓട്ടോനേയും കണ്ടുമുട്ടുന്നുണ്ട് ഇവയെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ മദർ റോബോട്ട് വന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് എന്തൊക്കെയായി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴാണ് അവൾ പറയുന്നത് ആ ഒരു ഉമിനി പോഡിൻ്റെ ഓണറുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പെട്ടെന്ന് പോകാംന്ന് പറഞ്ഞിട്ട് കാറിലോട്ട് കയറാനായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഓട്ടോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല പരിഭവമുണ്ട് കാരണം ഓട്ടോയുടെ മുകളിൽ കയറിയിട്ടാണെങ്കിലും ഇത്രയും നാൾ റൈഡും അതേപോലെ യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഈ ഒരു കാറ് കിട്ടിയപ്പോൾ ഓട്ടോനെ മറന്നു എന്നൊക്കെ ഓട്ടോ പറഞ്ഞു പരിഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മദർ റോബോട്ട് ആണെന്നുണ്ടെങ്കിൽ കാറിലേക്ക് കയറി അതിനുശേഷം നമ്മുടെ ഇവയാണ് ഈ ഒരു കാർ ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓട്ടോക്കാണ് അങ്ങനെ അത്ര പിടിക്കുന്നില്ല ഓട്ടോ പുറകെ ഇങ്ങനെ പാഞ്ഞു പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരാളെ ഒരു മനുഷ്യനെ പോലുള്ള ഒരാൾ കാണുന്നുണ്ട് അത് മറ്റാരുമായിരുന്നില്ല നമ്മുടെ റോവെൻഡർ ആയിരുന്നു അങ്ങനെ ഇവരുടെ കൂടെ നമ്മുടെ റോവെൻഡറും കൂടി ജോയിൻ ചെയ്യുകയാണ് റോവൻഡർ എങ്ങനെ ഇവിടെ എത്തി നമ്മുടെ ഇവ ചോദിക്കുന്നുണ്ട് അപ്പോൾ റോവൻഡർ പറയുന്നുണ്ട് ഞാനല്ലെങ്കിലും വലിയൊരു പാത്ത് ഫൈൻഡർ ആണ് എനിക്കാരും വഴി പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആ ഒരു ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ഒമിനിപ്പോടിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ അപ്പുറത്താണ് ആ ഒരു ബ്രിഡ്ജിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ആസിഡ് ആസിഡുണ്ട് പെട്ടെന്നെങ്ങാനും അതിലേക്ക് വഴുതി വീഴുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും മരണം സുനിശ്ചിതമാണ് നമ്മുടെ ഓട്ടോയുടെ കാല് തട്ടിയിട്ട് ഒരു ചെറിയൊരു ഇരുമ്പിൻ്റെ കഷ്ണം ആ ഒരു ആസിഡിലേക്ക് വീഴുന്നുണ്ട് പൊടുന്നതന്നെ ആ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം ലയിച്ച് പോകുന്നുണ്ട് അതായത് ഉരുകി പോവുകയാണ് ഈ ഒരു പാലം കടക്കണമല്ലോ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ റോവൻറ്ററി പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ പുറകിലായിട്ട് വന്നാൽ എന്ന് പറഞ്ഞിട്ട് റോവെൻറ്ററി മുന്നിൽ നടക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഗോൾഡ് എന്ന് പറയുന്ന ആ ഒരു കാറുണ്ടല്ലോ ആ ഒരു കാറിൽ കയറിയിട്ട് ബാക്കിയുള്ള എല്ലാവരും നമ്മുടെ റോവൻഡറിനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് പാലത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ബാഗ് കാണുന്നുണ്ട് ആ ഒരു ബാഗ് എടുക്കാനായിട്ട് നമ്മുടെ ഓട്ടോ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഓട്ടോയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് വിഴാനായിട്ട് പോവുകയാണ് പക്ഷേ ഭാഗ്യവശാൽ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഓട്ടോയെ പിടിച്ച് കയറ്റുന്നുണ്ട് അങ്ങനെ ഓട്ടോ രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ബാഗ് കണ്ടപ്പോൾ തന്നെ ഇവ പറയുന്നുണ്ട് ഉറപ്പായും മനുഷ്യന്മാർ ഈ ഒരു വഴി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോകുന്ന വഴി തെറ്റല്ല ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും യാത്ര തുടരുകയാണ് പിന്നീട് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ പാലം മൊത്തത്തിൽ തകർന്നേക്കാണ് ഒരു കമ്പി മാത്രമേ ഉള്ളൂ അതിൻ്റെ മുകളിലൂടെ വേണം ഈ ഒരു കാറായിട്ട് ഇവർക്ക് പോകാനായിട്ട് അങ്ങനെ ഓട്ടോയും ഈയൊരു കാറിൽ കയറിയിരിക്കുന്നുണ്ട് ഇവർ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു കാറിലോട്ട് പോകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വീഴാനായിട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഒരുവിധം നമ്മുടെ ഇവണെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്ത് ഇവരെ വേറൊരു അതായത് പാലത്തിൻ്റെ അങ്ങേ സൈഡിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കാറിൻ്റെ അവസ്ഥയെന്ന് പറയണത് ഇപ്പോൾ വളരെ പരിതാപകരമാണ് കമ്പികളിലും മറ്റൊക്കെ ഇടിച്ചിട്ട് ആ ഒരു കാറ് ആകെ നാമാവിശേഷമായിട്ടുണ്ട് ആ ഒരു വീഴ്ചയിൽ തന്നെ കാറ് താഴോട്ട് വീണ് പോകുന്നുണ്ട് ഓട്ടോക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പരിക്കും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് ഇനി എങ്ങനെ ഈ ഒരു പാലം കടക്കാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇവ ആണെന്നുണ്ടെങ്കിൽ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ റോവൻ്റർ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യയും മകളെയൊക്കെ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര രീതിയിൽ സെൻറ്റിമെൻറ്റലൊക്കെ ആയതിനു ശേഷം നമ്മുടെ ഇവയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് എന്ത് കാര്യത്തിന് നിൻ്റെ കൂടെ ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് റോവൻ്റർ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരിക്കും കാരണം ഒരു ചെറിയ കമ്പിയിലൂടെ നടന്നു വേണം മുകളിലോട്ട് കയറാനായിട്ട് നമ്മുടെ ഈ ഒരു മദർ റോബോട്ടിൻ്റെ ആ ആ ഒരു സെൻസറും പിന്നെ അതുപോലെ തന്നെ നടക്കാനുള്ള ശേഷിയും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ അടിഭാഗം മൊത്തം തേഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ റോവെൻഡർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ ഒരു ബ്രിഡ്ജ് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് പല പ്രാവശ്യമായിട്ട് ഇവർ തെന്നി വീഴാനൊക്കെ പോകുന്നുണ്ട് റോവൻഡർ ആണെന്നുണ്ടെങ്കിലും ഇവയാണെന്നുണ്ടെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ബ്രിഡ്ജ് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് റോവൻഡർ ആദ്യം തന്നെ അവിടേക്ക് കയറുന്നുണ്ട് അതായത് ഈ ഒരു ബ്രിഡ്ജിൻ്റെ അറ്റത്തേക്ക് കയറിയതിന ശേഷം ബാക്കിയുള്ളവരെയൊക്കെ കയറിട്ട് കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് പിടിച്ചു കയറ്റുകയാണ് അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ ഇവയെ മാത്രമാണ് അവിടെ ഒറ്റയ്ക്ക് ആയുള്ളത് ഇവയാണെന്നുണ്ടെങ്കിൽ തെന്നിയിട്ട് അവിടെ നിന്ന് വീഴാനായിട്ട് പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ റോവൻഡറാണെന്നുണ്ടെങ്കിൽ അതി സാഹസികമായിട്ട് ചാടിയതിനു ശേഷം നമ്മുടെ ഇവയും അവിടെ നിന്ന് പിടിച്ചു കയറ്റുന്നുണ്ട് ഇനിയാണ് ഏറ്റവും പ്രധാന ഒരു കടമ്പ് ഇവർക്ക് കടക്കാനായിട്ടുള്ളത് ഇവർ ഏറ്റവും പൊക്കത്താണ് ഇരിക്കുന്നത് പക്ഷേ ഇനി എന്ത് ചെയ്യും അപ്പോഴാണ് നമ്മുടെ ഓട്ടോയുടെ പ്രാധാന്യം മനസ്സിലാവുന്നത് ഓട്ടോ എങ്ങനെ ഇവരെ പുറത്തിരുത്തിയതിനു ശേഷം അവിടുന്ന് ചാടുന്നുണ്ട് ഓട്ടോ ഒരു പാരച്യൂട്ട് പോലെ തന്നെ തൻ്റെ ശരീരം പ്രവർത്തിപ്പിച്ചതിന് ശേഷം അവരെ സേഫായിട്ട് താഴെ ലാൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവർ ഈ ഒരു സിറ്റിയിലെത്തിയേക്കുക ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെ സന്തോഷമാകുന്നുണ്ട് ഇവ മോളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള മനുഷ്യരെ ഹ്യൂമൻസിനെയൊക്കെ കണ്ടെത്താനായിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നുണ്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബോർഡുകളും മറ്റ് സൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോരോ സാങ്ക്ച്വറീസിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മനുഷ്യന്മാരോട് എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ ധൃതിപ്പെട്ടിട്ട് ഓടിക്കൊണ്ടിരിക്കും അവരുടെ ഒംനിപ്പോഡിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇനി മറ്റുള്ള സിഗ്നലും കാര്യങ്ങളൊക്കെ എത്ര ദൂരം അകലെയാണെന്ന് ചോദിക്കുമ്പോൾ വളരെ കുറച്ച് അതായത് അഞ്ഞൂറ് മീറ്റർ ഒക്കെ അപ്പുറത്തായിട്ട് വേറൊരു ഒംനിപ്പോഡിൻ്റെ സിഗ്നൽ ഇവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവ സന്തോഷത്തോട് കൂടിയിട്ട് ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് ഈ അപ്പുറത്ത് ഒരു ഒംനിപ്പോഡിൻ്റെ സിഗ്നലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഓടി പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് ഓടിപ്പോവാണ് അപ്പോൾ നമ്മുടെ റോവൻഡർ പറയുന്നുണ്ട് വളരെ പതിയെ ഓട് അല്ലാണ്ട് ഇങ്ങനെ സ്പീഡിൽ ഓടി പോകല്ലേ ഓരോന്ന് പോയി ചാടലിൽ നിന്നൊക്കെ അവളടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവളൊരു അണ്ടർഗ്രൗണ്ടിൽ പോയി നോക്കുമ്പോൾ അവൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ഒരു ശ്മശാന തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ശ്മശാനം തന്നെ എന്ന് വേണമെങ്കിൽ പറയും ഒരുപാട് പേരെ അവിടെ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഒംനിപ്പോഡിൻ്റെ സിഗ്നലും കാര്യങ്ങളൊക്കെ അവളുടെ കയ്യിലുള്ള ഒംനിപ്പോഡിന് കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്ത് പോയി നോക്കുമ്പോൾ ഒരാൾ ഒരാളവിടെ ഇങ്ങനെ മൂടിപ്പോയി കിടക്കുന്നുണ്ട് പക്ഷേ അയാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അയാളുടെ അടുത്തായിട്ട് തന്നെ ഒരു ബുക്കിങ്ങനെ തുറന്നു കിടക്കുന്നുണ്ട് ആ ഒരു ബുക്കിൽ നിന്ന് ഒരു കഷ്ണം പേപ്പർ കീറിപ്പോയിട്ടുള്ളവർ കാണുന്നുണ്ട് അപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പേപ്പറായിരുന്നു ഈ ഒരു ബുക്കിൽ നിന്ന് കീറിപ്പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് വെറും ഒരു കഥ മാത്രമായിരുന്നോ അല്ലാണ്ട് വേറെ മനുഷ്യരൊന്നും ജീവിച്ചിരിപ്പില്ല എന്നൊക്കെ അവൾ പറഞ്ഞിട്ടാകെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു പടുകൂറ്റൻ ബിൽഡിങ്ങിൻ്റെ മുകളിൽ അവളങ്ങനെ തനിച്ച് വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ ഓട്ടോയും പിന്നെ അതുപോലെ തന്നെ റോബോട്ടും റോവൻറ്ററും കൂടിയിട്ട് അവളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് താഴെയായിട്ട് പെട്ടെന്നാണ് ആ ഒരു നാരാതമൻ അതായത് നമ്മുടെ ബി സ്റ്റിയിൽ എന്ന് പറഞ്ഞാൽ ആ വില്ലനുണ്ടല്ലോ അവനങ്ങനെ അവൻ്റെ ആ വാഹനത്തായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴേക്ക് പോകുന്നുണ്ട് മറ്റൊന്നുകൊണ്ടല്ല ഓട്ടോയും പിന്നെ പോലെ തന്നെ റോബോട്ട് മദറിനെയും ഒക്കെ ഉപദ്രവിക്കാനായിട്ടാണ് ബി സ്റ്റിയിൽ ില് വന്ന വാടെന്നെ ഇവരെടുത്ത് ചോദിക്കുന്നുണ്ട് എവിടെ ആ ഒരു ഹ്യൂമൻ അതായത് ആ മനുഷ്യ സ്ത്രീ എവിടെയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊറാക്ക് ഉണ്ടല്ലോ ആ ഒരു സിന്നും രണ്ട് അനിയന്മാരുണ്ടല്ലോ നമ്മുടെ ക്യുവിൻ്റെ അനിയന്മാരായിട്ടുള്ള അവന്മാർ പറഞ്ഞു വിട്ടേക്കാണ് ബി സ്റ്റിയിൽ ഇവളെ പിടിച്ചുകൊണ്ട് ചെല്ലാനായിട്ട് പക്ഷേ ഇവ ആരാ മോള് അവൾ ഇത്രയും നാൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്തിനാണെന്ന് അവൾക്ക് ഇപ്പം നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് പല ബിൽഡിങ്ങുകളിൽ നിന്ന് മോളിൽ നിന്നൊക്കെ ചാടി ഓടി ഈ ഒരു ബി സ്റ്റിയിൽ നല്ല പണി കൊടുക്കുന്നുണ്ട് ഇവരെല്ലാവരെയും ഒരുമിച്ച് തോൽപ്പിക്കാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കിയുള്ള ബി സ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഒരു കവചം ഉപയോഗിച്ചിട്ട് റോബോട്ട് മദറിനെയും പിന്നെ റോവൻറ്ററിനെയും നമ്മുടെ ഓട്ടോയും ഒരു വലിയ ഷെല്ലിനുള്ളിൽ ആക്കി അടയ്ക്കുന്നുണ്ട് അതിനുശേഷം ഇവളെ മാത്രം ടാർഗറ്റ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവയാണെന്നുണ്ടെങ്കിൽ ഒരു പഴയ ലൈബ്രറിയുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് അവിടേക്കും പിന്തുടർന്ന് വന്നേക്കാണ് ഈ ഒരു ബി സ്റ്റീൽ റോവൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതേ സമയം ആ ഒരു കവചം തകർത്തിട്ട് പുറത്തേക്ക് വരാനായിട്ട് നോക്കുന്നുണ്ട് ലൈബ്രറിയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇവയും ഈ ഒരു ബി സ്റ്റീലും തമ്മിൽ നല്ല സംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ്റെ തന്നെ ആ ഒരു വെപ്പൺ ഉപയോഗിച്ചിട്ട് ബി സ്റ്റീലിൽ നല്ല പണി കൊടുക്കുന്നുണ്ട് അതൊക്കെ ഫയർ ചെയ്തതിന് ശേഷം അവനെ അവിടെ അടിച്ചിട്ടതിനു ശേഷം അവളെ അവിടെ നിന്ന് പുറത്തിറങ്ങി വരുന്നുണ്ട് പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ആ ഒരു വെപ്പൺ വീണ്ടും എടുത്തുകൊണ്ട് നമ്മുടെ ബി സ്റ്റീലിൽ വീണ്ടും ഇവളെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വെപ്പൺ പൊട്ടിക്കാനായിട്ട് നമ്മുടെ ഇവയുടെ അടുത്ത് കാണിക്കുമ്പോഴേക്കും നമ്മുടെ റോബോട്ട് മുതൽ അങ്ങോട്ടേക്ക് വന്നിട്ട് അത് തടയുന്നുണ്ട് പക്ഷേ അപ്പം തന്നെ വെപ്പൺ ഉപയോഗിച്ചിട്ട് ഫയർ നടത്തുമ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ വേണമെന്നൊരു ഹെൽപ്പ് ചോദിക്കുകയാണ് അവളുടെ മനസ്സിൽ തന്നെ ചോദിക്കുകയാണ് അവൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു മൃഗത്തിനോട് സംസാരിക്കാനായിട്ട് പറ്റുമല്ലോ അങ്ങനെ ഇവൾ രക്ഷിച്ചിട്ടുണ്ടായിരുന്ന അതായത് ബി സ്റ്റിയിലിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സയൻ സ്നൈപ്പറിൻ്റെ ഉണ്ടായിരുന്നല്ലോ ആ ഒരു കുട്ടിയും കൂട്ടരും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ബി സിയിൽ നല്ല പണി ണ്ട് അവർ ക്രീച്ചറിന്റെ കുട്ടികൾ മാത്രമല്ല അതിന്റെ അമ്മയും വന്നിട്ട് ഭൂമിയുടെ അടിയിലേക്ക് നമ്മുടെ ബീച്ച് സ്റ്റീരിലെയും കൊണ്ട് പോകുന്നുണ്ട് പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ റോബോട്ട് മദറിന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് നമ്മുടെ ഇവേനെ വിട്ടിട്ട് റോബോട്ട് മദർ അങ്ങനെ മരിച്ചു പോവുകയാണ് മരിച്ചു പോകുക അല്ലെങ്കിൽ ഡൗൺ ആയിട്ട് പോവുകയാണ് അങ്ങനെ കുറച്ച് നേരം റോബോട്ട് മദറിന് വേണ്ടിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അവർ ചെയ്തതിന് ശേഷം ഇത് നിൽക്കുമ്പോണ്ട് അവിടേക്ക് പെട്ടെന്ന് തന്നെ ഒരു എയർഷിപ്പ് വരുന്നുണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സമാധാനപ്പിച്ചുകൊണ്ടിരിക്കും ആ ഒരു എയർഷിപ്പിൽ വരുന്നത് മറ്റാരുമായിരുന്നില്ല കാഡ്ഡായിരുന്നു അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് നിന്നെ നിന്റെ ലോകത്തേക്ക് മനുഷ്യന്മാരുടെ ലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയുന്ന ഒരു സീനിലാണ് ഈ ഒരു സീസൺ വൺ അവസാനിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി എന്താ നടക്കുന്നതെന്ന് ഇതിൻ്റെ സീസൺ ടുവിൽ കാണാം സീസൺ ടു ഇതുവരെ റിലീസായിട്ടില്ല റിലീസായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റ ബൈ ബൈ